ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒരു കഷം ബ്രെഡ് കൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ അടുക്കളയിലുള്ള പാറ്റയൊക്കെ എങ്ങനെ ഓടിക്കാമെന്നുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഫുഡ് എവിടെ ഫുഡ് വേസ്റ്റുകൾ വെക്കുന്നു അല്ലെങ്കിൽ ഫുഡ് എവിടെ നിൽക്കുന്നു അവിടെ പാറ്റ ഉണ്ടാവും. കിച്ചണിലൊക്കെ നമ്മൾ രാത്രി ഉറങ്ങി കഴിയുമ്പോഴായിരിക്കും ഈ പാറ്റ എല്ലാം എണീച്ച് രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് വരും അല്ലേ. ഈ ഫുഡ് ഇവിടെ വെച്ചിട്ട് ആ ഫുഡിൻ്റെ മേലെ ഇങ്ങനെ പാറ്റ ഉണ്ടാവും. പ്രത്യേകിച്ച് ഗൾഫുകളിലൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. കിച്ചൺ സിങ്കിൻ്റെ അവിടെ, അതുപോലെ തന്നെ കിച്ചൺ കബോർഡുകളുടെ ഉള്ളിൽ ഒക്കെ പാറ്റ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് കളയാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫുഡ് ബ്രെഡ് അല്ലെങ്കിൽ ഫുഡിലാണ് ഈ പറഞ്ഞ ഈ ഒരു സംഭവം വന്ന് നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ ബ്രെഡിന് മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ സംഭവം പാറ്റ വരും. അപ്പോൾ ഇത് നമ്മൾ മൂന്നാലഞ്ച് പീസായിട്ട് നമ്മൾ ആക്കുക. നമുക്ക് എവിടെയൊക്കെയാണോ വെക്കേണ്ടത്, അതായത് നമുക്ക് വെക്കേണ്ടത് അവിടെയൊക്കെ നമുക്ക് വെക്കാനായിട്ട് തേക്കണ്ട. ഇങ്ങനെ നാലഞ്ച്, കാരണം നമ്മുടെ കിച്ചൺ കബോർഡ്, കിച്ചൺ സിങ്ക്, അടുക്കളയുടെ കിച്ചൺ സ്ലാബ് അങ്ങനെ ഉണ്ടാവുമല്ലോ വർക്ക് ഏരിയ. അപ്പോൾ അവിടെയൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഇത് വേണ്ടി വരും. അപ്പോൾ അത് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇടേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന അപ്പത്തിനൊക്കെ ഇടുന്ന സോഡാപ്പൊടിയാണ് നമുക്ക് ഇതിൻ്റെ മേലെ ഇടേണ്ടത്. സോഡാപ്പൊടി അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, സോഡാപ്പൊടിനെക്കാട്ടും നമുക്ക് എഫക്റ്റ് കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നത് ബ്ലീച്ചിങ് പൗഡറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. സോഡാപ്പൊടി ഉള്ളവരും സോഡാപ്പൊടി ഇടുക. ഞാനിപ്പോൾ ഇതിൽ ബ്ലീച്ചിങ് പൗഡറാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സോഡാപ്പൊടി പാറ്റയുടെ വയറിനകത്ത് പോകുമ്പോൾ വയറ് വീർത്ത് ചത്തുപോവുകയാണ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെയാണ് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഈ നമ്മൾ ഈ ബ്രെഡിൻ്റെ സ്മെല്ല് കാരണം കൊണ്ട് ഇത് തട്ടുമ്പോഴും അയാളെ ഇത് ഈ ഒരു സ്മെല്ല് ബ്രെഡിൻ്റെ സ്മെല്ല് ആകുമ്പോൾ പാറ്റ അടുത്ത് വരും. അപ്പോൾ ആ ഒരു മധുരം കൊണ്ട് ഇത് കഴിക്കണ സമയത്ത് ഇതിലുള്ള ബ്ലീച്ചിങ് പൗഡർ വയറിനകത്ത് പോവുകയും പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇടുകയാണെങ്കിൽ നോർമൽ പ്ലേറ്റിൽ വെച്ച് നമുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചിരട്ടയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളത് ബ്ലീച്ചിങ് പൗഡർ ഒന്നും നമ്മുടെ കുക്കിംഗ് പാത്രത്തിലാക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പകരം മാറ്റാൻ ബോറിക് പൗഡർ വന്നിട്ട് കിട്ടും, അതാണെങ്കിലും നല്ലതാണ്. പക്ഷേ ഏറ്റവും നല്ലത് ഇത് മൂന്നെണ്ണം ട്രൈ ചെയ്തിട്ടും എനിക്ക് ബെസ്റ്റ് തോന്നിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ ആണ് ഇതുണ്ടാവും. നമ്മൾ ബ്രെഡിൽ വെള്ളമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതേ ഇങ്ങനെ ഒരു ഇത്തിരി മതി കേട്ടോ. നമ്മളിങ്ങനെ ആക്കുക, എന്നിട്ട് എല്ലാ വശത്തും ഒന്ന് ആക്കണം. ആ പൊടി എല്ലാ വശത്തും ആയിരിക്കണം. ഇനിയിപ്പോൾ ബ്രെഡ് ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ബ്രെഡിലൊന്ന് വെള്ളം തളിച്ചിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ മിക്സാക്കിയ ശേഷം നമ്മളത് വെച്ചു കൊടുക്കേണ്ടത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ സ്ലാബുകളും അതുപോലെ തന്നെ ഇതിങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് ഉറുമ്പൊന്നും വരില്ല. അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ വെച്ചു കൊടുക്കുക, രാവിലെ ആകുമ്പോൾ മാറ്റിക്കോളുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബുകളുടെ കംപ്ലീറ്റ്, പിന്നെ ബാത്റൂമിൻ്റെ കിച്ചണിൻ്റെ ഡോറ് പുറത്തേക്കുള്ള ഡോറിൽ ആ ഭാഗങ്ങളിലൊക്കെ വെച്ച് വെക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അതുപോലെ തന്നെ ഇരിക്കണം. അപ്പം എന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും അത് അവിടെ ഇരിക്കണം, എന്നാലേ പാറ്റ വന്ന് കഴിച്ചിട്ട് ചാവുള്ളൂ. അല്ലാതെ ഇന്ന് വെച്ചിട്ട് നാളെ ആകുമ്പോഴേക്കും തന്നെ കഴിച്ച് ചാവണം നിർബന്ധമില്ല. ഇത് വെച്ചിട്ടും എഫക്റ്റീവ് ആണ്, പക്ഷെ എനിക്ക് ഇതാണ് ബെസ്റ്റായിട്ട് തോന്നി. ചെയ്ത് നോക്കണേ. താങ്ക് യു.